എട്ടാം ക്ലാസ്സിലെ കെമിസ്ട്രിയുടെ കുറച്ച് ഇമ്പോർട്ടൻസ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ റിലേഷൻ ആൻറ്റി ഫില്ലപ്പ് സ്യൂട്ടബിളി. സോളിഡ് ലിക്വിഡ് ബന്ധം കണ്ടെത്തി എഴുതുക. സോളിഡ് ലിക്വിഡായി മാറുന്ന പ്രോസസ്സ് ഏതാണ്? ലിക്വിഫാക്ഷൻ. അടുത്ത ഗ്യാസ് ലിക്വിഡായി മാറുന്നത് കണ്ടൻസേഷൻ. ഖരം ദ്രാവകമായി മാറുന്നത് ദ്രവീകരണം. വാതകം ദ്രാവകമായി മാറുന്നത് സാന്ദ്രീകരണം. അടുത്ത ക്വസ്റ്റ്യൻ, ദ കോൺസ്റ്റിറ്റ്യൂൻ്റ് എലമെൻറ്റ്സ് ഓഫ് ഷുഗർ ആർ കാർബൺ ഹൈഡ്രജൻ ആൻഡ് ഡാഷ്. ഷുഗറിൽ കാർബൺ ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. പഞ്ചസാരയിലെ ഘടക മൂലകങ്ങൾ ഏതൊക്കെയാണ്? കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ. ഡാഷ് ആർ പ്യുവർ സബ്സ്റ്റൻസസ് വിച്ച് കനോട്ട് ബി സ്പ്ലിറ്റ് ഇൻ ടു സിംപ്ലർ കമ്പോണൻസ് ബൈ കെമിക്കൽ പ്രോസസ്സ്. രാസപ്രക്രിയയിലൂടെ വിഘടിപ്പിച്ച് ഘടകങ്ങളാക്കാൻ സാധിക്കാത്ത ശുദ്ധ പദാർത്ഥങ്ങളാണ് ഡാഷ്. എന്താണ് മൂലകങ്ങൾ, അതായത് എലമെൻറ്റ്സ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൺ ഓഫ് ദ ഗിവൺ എലമെൻറ്റ്സ് ഈസ് നെയിംഡ് ആഫ്റ്റർ എ കൺട്രി. വിച്ച് എലമെൻറ്റ് ഈസ് ദിസ്? ഏതൊക്കെ തന്നിട്ടുണ്ട്? ക്യൂരിയം, ഇൻഡിയം, അമേഴ്സ്യം. തന്നിരിക്കുന്ന മൂലകങ്ങളിൽ ഒന്നിൻ്റെ നാമകരണം രാജ്യത്തിൻ്റെ പേരിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഏതാണ് ആ മൂലകം എന്നാണ്? ഏതാണ്? അമേഴ്സ്യം. അടുത്ത ക്വസ്റ്റ്യൻ, ഹൂ ഡിസ്കവേർഡ് ദാറ്റ് വാട്ടർ ക്യാൻ ബി സ്പ്ലിറ്റ് ഇൻ ടു ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ബൈ പാസിംഗ് ഇലക്ട്രിസിറ്റി. ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ട് ഹൈഡ്രജനും ഓക്സിജനുമായി വിഭജിക്കാമെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആര്? ആരാണ്? സർ ഹംഫ്രി ഡേവി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, എൻ ഈസ് ദ സിംബൽ ഓഫ് നൈട്രജൻ. വാട്ട് ഡസ് ടു എൻ സ്റ്റാൻഡ്സ് ഫോർ? വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ 5N2? എൻ എന്ന് പറയുന്നത് നൈട്രജൻ്റെ പ്രതീകമാണ്. 2N എന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? 5N2ൽ ഉള്ള ആകെ ആറ്റങ്ങളുടെ എണ്ണം എത്ര? 2N എന്തിനാണ് സൂചിപ്പിക്കുന്നത്? 2 നൈട്രജൻ ആറ്റംസിനെ, 2 നൈട്രജൻ ആറ്റങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി 5N2ലെ ആറ്റങ്ങളുടെ എണ്ണം എങ്ങനെ കണ്ടുപിടിക്കാം? 5N2ലെ എങ്ങനെ മോളിക്യൂൾസ് ആണ് ഇത്? 5 ഇൻറ്റു നൈട്രജൻ്റെ ആറ്റം 2, 5 ഇൻറ്റു 2 10. എത്ര ആറ്റം? നൈട്രജൻ 5N2ലുള്ള ആകെ ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ്? 10. അടുത്ത ദിവസം, വാട്ടർ ചേഞ്ചസ് ടു സ്റ്റീം ഓൺ ബോയിലിംഗ്. വാട്ട് ചേഞ്ചസ് ഹാപ്പൻ ടു ദ ഫോളോയിങ് പ്രോപ്പർട്ടീസ് ഓഫ് പാർട്ടിക്കിൾസ്? ജലം തിളച്ച് നീരാവിയായി മാറുന്നു. കണികകളുടെ ചുവടെ പറയുന്ന സവിശേഷതകൾക്കുണ്ടാകുന്ന മാറ്റം എഴുതുക. കണികളുടെ ഊർജം, എനർജി ഓഫ് പാർട്ടിക്കിൾസ്. എനർജി ഓഫ് പാർട്ടിക്കിൾസ് എന്തായി മാറുന്നു? വാട്ടർ ഗ്യാസായി മാറുമ്പോഴത്തേക്ക് പാർട്ടിക്കിൾസിൻ്റെ ഇൻക്രീസ് ചെയ്യുന്നു, എനർജി ഇൻക്രീസ് ചെയ്യുന്നു, കണികകളുടെ ഊർജം കൂടുന്നു. അടുത്ത, അട്രാക്ഷൻ ബിറ്റ്വീൻ പാർട്ടിക്കിൾസ്. പാർട്ടിക്കിൾസ് തമ്മിലുള്ള അട്രാക്ഷൻ എന്തായിരിക്കും? ഡിഗ്രീസ് ചെയ്യും. വളരെ അകലത്തിൽ അകലത്തിലാണ് പാർട്ടിക്കിൾസ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് കണികകൾ സ്ഥിതി ചെയ്യുന്ന വളരെ അകലത്തിലാണ് അവയുടെ ആകർഷണ വില, അപ്പോൾ കുറയും. അടുത്ത ക്വസ്റ്റ്യൻ, എക്സാമിൻ ദ ഫോ ഗിവൺ പിക്ചർ. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദീസ് അപ്പാരറ്റസ്? തന്നിരിക്കുന്ന ഒരു പടം കണ്ടോ, ഈ ഉപകരണത്തിൻ്റെ പേരെന്ത്? എന്താണ്? സെപ്പറേറ്റിംഗ് ഫണൽ. സെപ്പറേറ്റിംഗ് ഫണൽ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഫിൽ 1/4 ഓഫ് ദീസ് അപ്പാരറ്റസ് വിത്ത് കെറോസിൻ ആൻഡ് ആഡ് ഈക്വൽ എമൗണ്ട് ഓഫ് വാട്ടർ ആൻഡ് ഷേക്ക് ഇറ്റ്. കീപ് ഇറ്റ് അസൈഡ് ഫോർ ഫ്യൂ മിനിറ്റ്സ് ആൻഡ് ഒബ്സർവ്. വാട്ട് വിച്ച് ലിക്വിഡ് ഈസ് സീൻ അറ്റ് ദ ബോട്ടം? വൈ. അപ്പോൾ ഈ ഉപകരണത്തിൽ കാൽ ഭാഗം മണ്ണെണ്ണയും അത്ര തന്നെ വെള്ളവും എടുത്ത് നന്നായി കുലുക്കാൻ പറയാണ്. ഏതാനും മിനിറ്റ് അനങ്ങാതെ വച്ചതിന് ശേഷം നിരീക്ഷിക്കാനാണ്. ഏത് ദ്രാവകമാണ് അടിഭാഗത്ത് കാണപ്പെടുന്നത്? എന്തുകൊണ്ട്? ഏതായിരിക്കും അടിഭാഗത്ത് കാണപ്പെടുന്നത്? വാട്ടർ, വെള്ളമായിരിക്കും. എന്താണ് കാരണം? ദ ഡെൻസിറ്റി ഓഫ് വാട്ടർ ഈസ് ഹയർ ദാൻ ദാറ്റ് ഓഫ് കെറോസിൻ. ഇറ്റ് ഈസ് സ്റ്റേറ്റ്സ് അറ്റ് ദ ബോട്ടം ഓഫ് ദ ഫണൽ. എന്താണ്? വെള്ളത്തിന് മണ്ണെണ്ണയേക്കാൾ സാന്ദ്രത കൂടുതലാണ്, അതിനാൽ മണ്ണെണ്ണ സെപ്പറേറ്റിംഗ് ഫണലിൻ്റെ മുകൾ വശത്ത് കാണപ്പെടുന്നു, വെള്ളം അതിന് താഴെയായിട്ടാണ് കാണപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഓർഡിനറി വാട്ടർ കണ്ടെയ്ൻസ് മെനി മിനറൽസ് ഡിസോൾവ്ഡ് ഇൻ ഇറ്റ്.
വിച്ച് മെത്തേഡ് ഈസ് യൂസ്ഡ് ടു റിമൂവ് ദ മിനറൽസ് ടു ഒബ്റ്റെയിൻ പ്യുർ വാട്ടർ. സാധാരണ ജലത്തിൽ പല ലവണങ്ങളും ലയിച്ചിരിക്കുന്നു. ലവണങ്ങളെ നീക്കം ചെയ്ത് ശുദ്ധജലമാക്കി മാറ്റാൻ ഉപയോഗിക്കുന്ന മാർഗം ഏത്? ഏതാണ്? ഡിസ്റ്റിലേഷൻ, അതായത് സേദനം. അനദർ മിക്സ്ചർ വിച്ച് ഈസ് സെപ്പറേറ്റഡ് ഇൻ ടു കമ്പണൻസ് ബൈ ദീസ് മെത്തേഡീസ്. ഈ മാർഗത്തിലൂടെ ഘടകങ്ങളെ വേർതിരിക്കാൻ കഴിയുന്ന മറ്റൊരു മിശ്രിതമാണ് ഏതാണ്? എഥനോളും മെഥനോളും കൊടുത്തിട്ടുണ്ട്, ജലവും അസറ്റോണും കൊടുത്തിട്ടുണ്ട്, പെട്രോളും മണ്ണെണ്ണയും കൊടുത്തിട്ടുണ്ട്. ഏതാണ്? വാട്ടർ ആൻഡ് അസറ്റോൺ, ജലവും അസറ്റോണും. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ക്ലാസിഫൈ ദ ഗിവൺ മോളിക്യൂൾസ് ആസ് മോണോ അറ്റോമിക്, ഡയ അറ്റോമിക് ആൻഡ് പോളി അറ്റോമിക്. തന്നിരിക്കുന്ന തന്മാത്രകളെ ഏകാറ്റോമികം, ദ്വയ അറ്റോമികം, ബഹു അറ്റോമികം എന്നിങ്ങനെ തരംതിരിച്ച് എഴുതാനാണ്. എന്തൊക്കെ തന്നിട്ടുണ്ട്? എച്ച് ടു, പി ഫോർ, എൻ എ, സി എൽ ടു, എസ് എയ്റ്റ്, എച്ച് ഇ. മോണോ അറ്റോമിക് എന്ന് പറഞ്ഞാൽ ഒരാറ്റം മാത്രമുള്ളവയാണ് മോണോ അറ്റോമിക് മോളിക്യൂൾസ് എന്ന് പറയുന്നത്. ഇതിൽ ഏതൊക്കെ വരും? നൈട്രജനും ഹീലിയം, എൻ എയും എച്ച് ഇയും. അടുത്ത ഡയ അറ്റോമിക് എന്ന് പറഞ്ഞാൽ രണ്ടാറ്റങ്ങളുള്ള മോളിക്യൂൾസ് ആണ്. അതേതൊക്കെ വരും? ഹൈഡ്രജൻ, ക്ലോറിൻ, എച്ച് ടു, സി എൽ ടു. പോളി അറ്റോമിക് എന്ന് പറഞ്ഞാൽ മോർ ദാൻ ടു ആറ്റം, രണ്ടിൽ കൂടുതൽ ആറ്റങ്ങളുള്ള മോളിക്യൂൾസ് ആണ് പോളി അറ്റോമിക് എന്ന് പറയുന്നത്. അതിൽ ഏതൊക്കെ വരും? ഇവിടെ പി ഫോറും എസ് എയ്റ്റും. ഓക്കെ, ഏക അറ്റോമികം എൻ എ, എച്ച് ഇ, ദ്വയ അറ്റോമികം എച്ച് ടു, സി എൽ ടു, ബഹു അറ്റോമികം പി ഫോർ, എസ് എയ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, സം സാമ്പിൾസ് ഓഫ് മോളിക്യൂൾസ് ആർ ഗിവൺ. സാമ്പിൾ എ, സാമ്പിൾ ബി, അങ്ങനെ രണ്ടെണ്ണം തന്നിട്ടുണ്ട്. വിച്ച് സാമ്പിൾ കണ്ടെയ്ൻസ് മോർ ആറ്റംസ്, ഏതിലാണ് ആറ്റംസ് കൂടുതൽ? ഹൗ മെനി മോളിക്യൂൾസ് ആർ പ്രസന്റ് ഇൻ സാമ്പിൾ ബി, സാമ്പിൾ ബിയിലെ തന്മാത്രകളുടെ എണ്ണം എത്രയാണെന്ന്. ഓക്കെ, നമുക്ക് നോക്കാം ഏറ്റവും കൂടുതൽ ആറ്റംസ് ഏതിലാണെന്ന്. അപ്പൊ നമുക്ക് രണ്ടിന്റെ ആറ്റംസ് നോക്കണം. ആദ്യം ഏതാണ് തന്നിരിക്കുന്നത്? ഫോർ എച്ച് ടു ഒ, ഫോർ എച്ച് ടു ഒ, എത്ര ആറ്റംസ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. എച്ച് ടു ഒ. ആദ്യം ഹൈഡ്രജൻ എടുക്കുകയാണെങ്കിൽ എത്രയൊക്കെ ഉണ്ട്? ഫോർ ഇൻറ്റു ടു, എത്ര? എയ്റ്റ്. ഓക്സിജൻ ആണെങ്കിലോ ഒരു ഫോർ ഇൻറ്റു വൺ, എത്രയാണ്? ഫോർ. അപ്പൊ എത്രയുണ്ട് മൊത്തത്തിൽ? എട്ടെന്നാലും പന്ത്രണ്ട്. ഇനി നമുക്ക് ത്രീ സി ഒ ടു നോക്കാം. ത്രീ സി ഒ ടു. ആദ്യം കാർബൺ എടുക്കാം. കാർബൺ എടുത്താൽ എത്രയുണ്ട് മോളിക്യൂൾസ്? ത്രീ. ഒരു കാർബൺ ആറ്റം രണ്ടും കൂടെ ചേരുമ്പോഴത്തേക്ക് ത്രീ. ഓക്സിജൻ എടുത്താലോ? മോളിക്യൂൾസ് ത്രീ, രണ്ട് ഓക്സിജൻ ആറ്റം സിക്സ്, രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നയൻ. അപ്പൊ ഏതിലാണ് കൂടുതലുള്ളത്? ആദ്യം തന്നിരിക്കണല്ലേ, അപ്പൊ സാമ്പിൾ എ ആണ് കൂടുതൽ ആറ്റംസ്, ആറ്റങ്ങളുടെ എണ്ണം കൂടിയത്. സാമ്പിൾ ബിയിലെ തന്മാത്രകളുടെ എണ്ണം എത്ര? തന്മാത്രകൾ എന്ന് പറയുന്നത് ദാ ഈ ഭാഗത്ത് വരുന്നതാണ് തന്മാത്ര എന്ന് പറയുന്നത്. ഇതാണ് തന്മാത്ര, ഈ സൈഡിൽ വരുന്നതാണ് തന്മാത്ര. ആദ്യത്തേലെ തന്മാത്ര ഫോറ്, രണ്ടാമത്തേലെ തന്മാത്ര എത്രയാണ് പറഞ്ഞത്? ത്രീ ആണ് പറഞ്ഞത്. അപ്പൊ നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്നത് ഹൗ മെനി മോളിക്യൂൾസ് ആർ പ്രസന്റ് ഇൻ സാമ്പിൾ ബി, സാമ്പിൾ ബിയിലെ മോളിക്യൂൾസിന്റെ എണ്ണമാണ്, എത്രയാണ്? ത്രീ. അടുത്ത ക്വസ്റ്റ്യൻ, സം കെമിക്കൽ ഇക്വേഷൻസ് ആർ ഗിവൻ. സി പ്ലസ് ഒ ടു ഗീവ് സി ഒ ടു, സി എ സി ഒ ത്രീ ഗീവ് സി എ ഒ പ്ലസ് സി ഒ ടു, എൻ ടു പ്ലസ് ഒ ടു ഗീവ് എൻ ഒ. റൈറ്റ് ദ പ്രോഡക്ട്സ് ആൻഡ് റിയാക്ടൻസ് ഇൻ കെമിക്കൽ ഇക്വേഷൻസ്. ചില രാസവാക്യങ്ങൾ തന്നിരിക്കുന്നു, അതിൽ രാസവാക്യത്തിലെ ഉൽപ്പന്നങ്ങൾ, അഭികാരകങ്ങൾ എന്നിവ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ സമീകരിക്കാത്ത സമവാക്യം സമീകരിച്ച് എഴുതാനും പറഞ്ഞിരിക്കുന്നു. ബാലൻസ് ദ അൺബാലൻസ്ഡ് ഇക്വേഷൻ, അൺബാലൻസ്ഡ് ഇക്വേഷനെ ബാലൻസ് ചെയ്ത് എഴുതാനും പറഞ്ഞിരിക്കുന്നു. വിച്ച് ഈസ് ഓഫ് ദ അൺബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തേത് നോക്കാം. എന്താണ് കെമിക്കൽ റിയാക്ഷൻസിലെ പ്രോഡക്റ്റും റിയാക്റ്റൻസും ആണ് ചോദിച്ചിരിക്കുന്നത്. പ്രോഡക്റ്റും റിയാക്റ്റൻസും നോക്കാം. ഏതൊക്കെയാണ് ആദ്യത്തേതിൽ വരുമ്പോഴത്തേക്ക് റിയാക്റ്റൻസ് ഏതൊക്കെയാണ്? ആദ്യം വരുമ്പോഴത്തേക്ക് സി നോക്കൂ, സി പ്ലസ് ഒ ടു ഗീവ് സി ഒ ടു. ഇതിലെ റിയാക്റ്റൻസ് ഏതാണ് പറഞ്ഞത്? ഇതിൽ കാർബണും ഓക്സിജനും. ഇതിൽ വരുമ്പോഴത്തേക്കോ
CaCO3 ആണ് റിയാക്റ്റൻസ്. ഇതിൽ വരുമ്പോഴത്തേക്ക് N2+O2 ആണ് റിയാക്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രോഡക്ട്സ് ഏതാണ്? ആദ്യത്തേൽ CO2, രണ്ടാമത്തേൽ CaO+CO2, മൂന്നാമത്തേൽ NO. അപ്പം അതായത് ഈ ഗീവ്സിന് ഇപ്രസൈഡ് വരുന്ന എല്ലാം റിയാക്റ്റൻസ്, ഇതിന് ഇങ്ങോട്ട് വരുന്നതെല്ലാം പ്രോഡക്ട്സ്, ഈ സൈഡെല്ലാം പ്രോഡക്ട്സ്. ഓക്കെ, ഇതെല്ലാം റിയാക്റ്റൻസ്. ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് റൈറ്റ് ദ പ്രോഡക്ട്സ് ആൻഡ് റിയാക്റ്റൻസ് ഇൻ കെമിക്കൽ ഇക്വേഷൻ. അത് എഴുതിയ വിച്ച് ഓഫ് ദ എബോ ഈസ് ആൻ അൺബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. ഈ കെമിക്കൽ ഇക്വേഷൻസിൽ അൺബാലൻസ്ഡ് ആയിട്ടുള്ള കെമിക്കൽ ഇക്വേഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ആദ്യത്തേതിൽ C+O2 gives, ആദ്യം നമുക്ക് അതൊന്ന് എഴുതാം. C+O2 gives CO2. നോക്കൂ, ഇവിടെ കാർബൺ 1, ഇവിടെയും 1, ഇവിടെ ഓക്സിജൻ 2, ഇവിടെയും 2. അപ്പോൾ ഇത് ബാലൻസ്ഡ് ഇക്വേഷൻ ആണ്, ഇത് ബാലൻസ്ഡ് ഇക്വേഷൻ ആണ്. അടുത്ത CaCO3 gives CaO+CO2. ഇത് നോക്കാം നമുക്ക്. സി എന്ന് പറയുന്നത് ഇവിടെ ഒന്നുണ്ട്, ഇപ്പുറ സൈഡിൽ ഒന്ന് തന്നെ. കാർബൺ എന്ന് പറയുന്നത് ഇവിടെ 1, ഇവിടെയും 1. ഓക്സിജൻ എന്ന് പറയുന്നത് ഇവിടെ 3 ഉണ്ട്, ഇവിടെ 1, ഇവിടെ 2. അപ്പോൾ 3. ഇതും ബാലൻസ്ഡ് ഇക്വേഷൻ ആണ്. അപ്പോൾ അടുത്ത ഇക്വേഷൻ നോക്കാം. N2+O2 gives NO. ഇവിടെ നൈട്രജൻ 2 ഉണ്ട്, ഇവിടെ നൈട്രജൻ 1 ഉള്ളൂ. ഓക്സിജൻ ഇവിടെ 2 ഉണ്ട്, ഇവിടെ ഓക്സിജൻ 1 ഉള്ളൂ. അപ്പോൾ അത് അൺബാലൻസ്ഡ് ഇക്വേഷൻ ആണ്. അപ്പൊ അൺബാലൻസ്ഡ് ഇക്വേഷൻ ഏത് എഴുതാം? N2+O2 gives NO എന്നുള്ളതാണ് അൺബാലൻസ്ഡ് ഇക്വേഷൻ. നമുക്ക് ഇതിനെ ബാലൻസ് ചെയ്ത് എത്ര കൊടുക്കണം? ഇവിടെ ഒരു 2 വ്യത്യാസം പറഞ്ഞുണ്ട്. ഇവിടെ 2 കൊടുക്കുമ്പോഴത്തേക്ക് ഇവിടെ 2 നൈട്രജൻ, ഇവിടെയും 2 നൈട്രജൻ, ഇവിടെ 2 ഓക്സിജൻ, ഇവിടെയും 2 ഓക്സിജൻ. അപ്പൊ ബാലൻസ് ആയില്ലേ? അപ്പൊ ബാലൻസ്ഡ് ഇക്വേഷൻ എങ്ങനെ എഴുതാം? N2+O2 gives 2NO. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ദ ടേബിൾ. കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. എലമെന്റ്, ബേസിസ് ഓഫ് നെയിമിംഗ്, സിമ്പിൾ. മൂലകം, നാമകരണത്തിന്റെ അടിസ്ഥാനം, പ്രതീകം, അങ്ങനെ തിരിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ആദ്യത്തേത് ക്രോമിയം. ക്രോമിയം എന്ന് പറയുമ്പോഴത്തേക്ക് ബേസിസ് ഓഫ് നെയിമിംഗ് ഏതിന്റെ ബേസിസിലാണ്? കളറിന്റെ. ക്രോം എന്ന് പറയുന്ന കളറിന്റെ ബേസിസിലാണ് വരുന്നത്. ക്രോം എന്ന് പറയുന്ന നിറത്തിന്റെ ബേസിസിൽ. സിമ്പിൾ എന്നാണ് CR. അടുത്ത രണ്ടാമത്തെ ഫ്രാൻസിയം. ബേസസ് എന്ന് പറയുന്നത് ഫ്രാൻസ് കൺട്രി, ഫ്രാൻസ് രാജ്യത്തിൻ്റെ. സിമ്പിൾ എന്താണ്? FR. അടുത്ത് മൂന്നാമത്തത് അവിടെ കൊടുത്തിട്ടില്ല. ബേസസ് ഓഫ് നെയിമിംഗ് തന്നിട്ടുണ്ട്, നെപ്റ്റ്യൂൺ പ്ലാനറ്റ് എന്ന് തന്നിട്ടുണ്ട്, സിമ്പിളും തന്നിട്ടുണ്ട് NP എന്ന്. നെപ്റ്റ്യൂൺ ഗ്രഹമെന്നും സിമ്പിൾ NP എന്നും തന്നിട്ടുണ്ട്. അപ്പോൾ അതാദ്യം എന്തോ ആയിരിക്കും, എലമെൻ്റ് ഏതായിരിക്കും? നെപ്റ്റ്യൂണിയം. ഏതായിരിക്കും? നെപ്റ്റ്യൂണിയം. അപ്പോൾ എയിൽ വരുന്നത് ക്രോം കളർ, ബിയിൽ വരുന്നത് FR, സിയിൽ വരുന്നത് നെപ്റ്റ്യൂണിയം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എ ഫ്യൂ മിക്സ്ചേഴ്സ് ആർ ഗിവൺ ഇൻ ദ ടേബിൾ. കംപ്ലീറ്റ് ദ ടേബിൾ ബൈ സെലക്ടിങ് ദ അപ്രോപ്രിയേറ്റ് മെത്തേഡ് ഫ്രം ദ ബ്രാക്കറ്റ് ഫോർ ദ സെപ്പറേറ്റിംഗ് ഓഫ് കമ്പോണൻസ്. എന്തൊക്കെ തന്നിട്ടുണ്ട്? സബ്ലിമേഷൻ തന്നിട്ടുണ്ട്, ഡിസ്റ്റിലേഷൻ യൂസിങ് മാഗ്നറ്റ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. ഏതാനും മിശ്രിതങ്ങൾ പട്ടികയിൽ നൽകിയിരിക്കുന്നു, അവയിലെ ഘടകങ്ങൾ വേർതിരിക്കുന്നതിന് ബ്രാക്കറ്റിൽ നിന്ന് അനുയോജ്യമായ മാർഗം തിരഞ്ഞെടുത്ത് പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സാൻഡ് ആൻഡ് അമോണിയം ക്ലോറൈഡ് ഏത് രീതിയിൽ വേർതിരിക്കാം? സബ്ലിമേഷൻ. അടുത്ത രണ്ടാമത്തത് അയൺ പൗഡർ ആൻഡ് സാൻഡ്, ഇരുമ്പ് പൊടിയും മണലും ഏത് രീതിയിൽ വേർതിരിക്കാം? മാഗ്നറ്റിക് സെപ്പറേഷൻ വഴി. കോമൺ സാൾട്ട് ആൻഡ് സൊല്യൂഷൻ ഏത് രീതിയിൽ വേർതിരിക്കാം? ഡിസ്റ്റിലേഷൻ. ഇപ്പം മണലും അമോണിയം ക്ലോറൈഡും ഉൽപ്പന്നം, ഇരുമ്പ് പൊടിയും മണലും ഏത് രീതിയിൽ? കാന്തിക വിഭജനം, കറിവേപ്പിലായനി സേദനം, ആ രീതിയിൽ ഇതിനെ വേർതിരിക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. മിക്സ്ചർ സിറ്റുവേഷൻസ്, പ്രോപ്പർട്ടീസ് ഓഫ് കമ്പോണൻസ്, മെത്തേഡ് ഓഫ് സെപ്പറേഷൻസ്. ഇത് മാച്ച് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്, മൂന്ന് രീതിയിൽ കൊടുത്തിരിക്കുകയാണ്. മിശ്രിതം,
അതിൻ്റെ സന്ദർഭം, ഘടക സ്വഭാവം, വേർതിരിക്കുന്ന രീതി കൊടുത്തിരിക്കുകയാണ്. ബട്ടർഫ്ലൈ കാർഡ് ഇപ്പുറം കൊടുത്തിരിക്കുന്നത് മാഗ്നറ്റിക് പ്രോപ്പർട്ടി, ഫിൽട്രേഷൻ, അയൺ പൗഡർ ആൻഡ് സാൻഡ്, അതിന് നേരെ കൊടുത്തിരിക്കുന്ന ഡിഫറൻറ്റ് സിന്തസൈസ് ഓഫ് പാർട്ടിക്കിൾസ്, സെൻട്രിഫ്യൂഗേഷൻ, ടി ട്രക്ക് ഫ്രം ടി, മാസ് ഡിഫറൻസ്, മാഗ്നറ്റിക് സപ്രേഷൻ. അപ്പോൾ തൈരിൽ നിന്ന് വെണ്ണ, കാന്തിക സ്വഭാവം, അരിക്കൽ, ഇരുമ്പ് പൊടിയും മണലും, കണികകളുടെ വലിപ്പ വ്യത്യാസം, സെൻട്രിഫ്യൂഗേഷൻ, ചായയിൽ നിന്ന് ചായ ചണ്ടി എടുക്കുന്നത്, ഭാര വ്യത്യാസം, കാന്തിക വിഭജനം. ഇത് നമുക്ക് നേരെ കറക്റ്റ് ചെയ്ത് എഴുതണം. ബട്ടർഫ്ലൈ കാർഡ് എന്തോ എന്നാണ്, മാസ് ഡിഫറൻസിലാണ്, സെൻട്രിഫ്യൂഗേഷൻ വഴിയാണ്. അയൺ പൗഡർ ആൻഡ് സാൻഡ് മാഗ്നറ്റിക് പ്രോപ്പർട്ടി വഴി കമ്പണൻസിനെ വേർതിരിക്കാം. എന്തോ മെത്തേഡ്, മാഗ്നറ്റിക് സപ്രേഷൻ. ടീ ഡ്രഗ് ഫ്രം ടീ, ഡിഫറൻസ് ഇൻ ദ സൈസ് ഓഫ് പാർട്ടിക്കിൾസ്, ഏത് മെത്തേഡാണ്, ഫിൽട്രേഷൻ. അപ്പോൾ തൈരിൽ നിന്ന് വെണ്ണ എടുക്കുന്നത് ഭാര സ്വഭാവം കൊണ്ടാണ്, അത് വേർതിരിക്കുന്ന രീതി സെൻട്രിഫ്യൂഗേഷനാണ്. ഇരുമ്പ് പൊടിയും മണലും കാന്തിക സ്വഭാവമാണ്, ഘടക സ്വഭാവം എന്ന് പറയുന്നത്, അത് വേർതിരിക്കുന്നത് കാന്തിക വിഭജനം. ചായയിൽ നിന്ന് ചായച്ചണ്ടി എടുക്കുന്നത് കണികളുടെ വലിപ്പത്തിലുള്ള വ്യത്യാസം വെച്ചാണ്, അതേത് പ്രക്രിയ, അരിക്കൽ. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഇട്ടിരിക്കുന്നത്. എല്ലാ ക്വസ്റ്റ്യൻസും പഠിക്കുക, എക്സാം നല്ലോണം എഴുതുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു.